ബാലേട്ടൻ അവിടെ നിന്ന് ഹരി പുറപ്പെട്ടു എന്ന് പറഞ്ഞു വിളിച്ചിട്ട് മണിക്കൂർ എത്രയായി. കടയിൽ നിന്ന് നടന്നു വന്നിരുന്നെങ്കിൽ പോലും ഇവിടെ എത്തി ഷോപ്പിംഗിന് പോയി വരേണ്ട സമയമായല്ലോ. ദേവേടത്തി, നിനക്ക് ഹരിയെ വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫ്? അതെ ദേവേടത്തി, ഇത് അവൻ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. ഏയ്, ബാലേട്ടൻ പറഞ്ഞു വിട്ടതുകൊണ്ട് അവൻ എന്തായാലും വരാതൊന്നും ഇരിക്കില്ല. ദേവേടത്തി, ഒന്നുകൂടെ ഒന്ന് ബാലേട്ടനെ വിളിച്ചു നോക്കിയേ. ബാലേട്ടാ, ഹരി ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. ഇല്ലേ? ഇല്ല ബാലേട്ടാ. അപ്പോ ആണെങ്കിൽ പോവാൻ ഒരുങ്ങി അവനെയും കത്ത് ഉമ്മറത്ത് വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയോ? അവന്റെ ഫോണിലൊന്നും വിളിച്ചു നോക്കായിരുന്നില്ലേ? അപ്പൊ വിളിച്ചു, സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. അത് ചാർജ് വല്ലതും തീർന്നായിരിക്കും. അവൻ വന്നോളും. അപ്പുനോടെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറ. താൻ അവളെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. ശരി. എന്താ ബാലേട്ടാ? ഹരി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ശത്രു എത്തിയിട്ടില്ലേ? ഇല്ലെന്നാ ദേവി പറയണത്. ഞാൻ പറഞ്ഞില്ല ദേവടത്തി, ഇത് ഹരി മനഃപൂർവ്വം വരാതിരിക്കുന്നതാ. നീ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്. ഇല്ല ദേവടത്തി, ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഞാൻ ഒരുങ്ങിയതും പ്രതീക്ഷിച്ചതും കാത്തിരുന്നതും ഒക്കെ വെറുതെ. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ. സന്ധ്യയ്ക്ക് മുമ്പ് എത്തിയാലും പർച്ചേസിന് പോവാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അവനിനി സന്ധ്യയ്ക്ക് മുമ്പ് വരുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. സന്ധ്യ കഴിയാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. അത് കഴിഞ്ഞ പിന്നെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയില് പുറത്തു പോവാൻ ഇവിടെ ആരും സമ്മതിക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അതാ അവൻ ഇതുവരെ വരാത്തത്. അവൻ അങ്ങനെ മനഃപൂർവ്വം മാറി നിൽക്കൊന്നുമില്ല. അവൻ വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരമായിട്ടും വീട്ടിലേക്ക് അല്ലാതെ ഫോണും ഓഫ് ചെയ്തിട്ട് ഹരിത് എവിടേക്ക് പോയതായിരിക്കും? അപ്പുവാണെങ്കിൽ ഞാൻ പറഞ്ഞതും കേട്ട് ഷോപ്പിങ്ങിന് പോകാൻ ഒരുങ്ങി ഹരി ചെല്ലണതും കാത്തിരിക്കുക. എനിക്ക് തോന്നുന്നത് ഹരി ജോലിക്ക് പോകുന്ന കാര്യം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്നാ. മിക്കവാറും അവൻ എങ്ങോട്ടെങ്കിലും മാറിക്കാണും. ഇനി നാളെയും കൂടെ മാറിന്നിട്ടാണ് വരുന്നതെങ്കിലോ? നാളെ ജോലിക്ക് ചെന്നില്ലെങ്കിൽ അവരാ ജോലിക്ക് വേറെ ആരെങ്കിലും എടുക്കുമല്ലോ. പിന്നെ അവനെ ജോലിക്ക് ചെന്നിട്ടും കാര്യമില്ലല്ലോ. ഇതിപ്പോ ഒരു മനസമാധാനം ഇല്ലാതായല്ലോ. എങ്ങനെ ഇനി ഈ കാര്യമൊന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രൂപമില്ലല്ലോ ഈശ്വര.